ഞാനിവിടെ ആഫിയ സ്കൂളിലാണ് ഉള്ളത് ഇൻഷാല്ലാ യാത്ര തുടങ്ങാൻ ഇനി 3 ദിവസം 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഡേറ്റ് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറപ്പെടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ശിഹാബ് ജോജുറുമായി ബന്ധപ്പെട്ട അപ്ഡേഷനെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ശിഹാബ് ജോജുറിൻ്റെ അദ്ദേഹത്തിൻ്റെ അപ്ഡേഷൻ ഒരുപാട് ദിവസങ്ങളായിട്ടൊന്നും അറിയുന്നില്ല അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് പല ആളുകൾക്കും പരാതി ഉണ്ടായിരുന്നു പക്ഷേ പല വ്ളോഗർമാരും അദ്ദേഹം പാകിസ്ഥാനിലാണ് ഇറാൻ ബോർഡർ എത്താറായി അതുപോലെ തന്നെ അദ്ദേഹം ഡൽഹിയിലാണ് അതുപോലെ തന്നെ പഞ്ചാബ് ആഫിയ സ്കൂളിൽ തന്നെയാണ് നാട്ടിലാണ് അങ്ങനെ പല പല ന്യൂസുകളും പരത്തിയിരുന്നു പാകിസ്ഥാൻ പൗരനായ തുഫൈൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വ്യക്തമാക്കിയിട്ട് പറഞ്ഞിരുന്നു ശക്തമാക്കിയിട്ടും പറഞ്ഞിരുന്നു അദ്ദേഹം ശിഹാബ് ജോജുറി എന്ന് പറയുന്ന വ്യക്തി പാകിസ്ഥാനിലൂടെ നടന്നു നീങ്ങുകയാണ് ഒരു ദിവസം 10 മണിക്കൂർ നടക്കുകയും അദ്ദേഹം ഒരുപാട് കിലോമീറ്ററുകൾ പിന്നിട്ടു എന്നും തഫ്താൻ ബോർഡറിൽ എത്താറായി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി ദിനേന അപ്ഡേഷൻ അറിയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കള്ളത്തരങ്ങളാണ് നമ്മെ പറ്റിച്ചതാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ശിഹാബ് ജോജുറും ഷാഹി ഇമാമി ഇന്ന് ലൈവിൽ വന്നിരുന്നു ഷാഹി ഇമാമിൻ്റെ ഫേസ്ബുക്ക് ലൈവ് നമുക്ക് കണ്ടതാണ് അതുപോലെ തന്നെ ശിഹാബ് ജോജുറി അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ പഞ്ചാബ് ആഫിയ സ്കൂളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ശിഹാബ് ജോജുറി പറയുന്നത് അദ്ദേഹത്തിന് മുകളിൽ നിന്നും ഒരു അപ്ഡേഷനും ആരെയും അറിയിക്കരുത് എന്നുള്ള ഒരു ന്യൂസ് വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആരെയും അപ്ഡേഷൻ അറിയിക്കാതിരിക്കുന്നത് എന്നും അതുപോലെ തന്നെ ആഫിയ സ്കൂൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് തന്നെ അവിടെ കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് പല ആളുകളും ശിഹാബ് ജോജുറിനെ കാണാൻ വേണ്ടി വരുമ്പോൾ അത് കുട്ടികളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ശിഹാബ് ജോജുറി ഹാഫിയ സ്കൂളിൽ ഇല്ല എന്നും അദ്ദേഹം എവിടെയാണ് എന്നുള്ള അപ്ഡേഷൻ അറിയിക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടത്തേക്ക് ഹാഫിയ സ്കൂളിലേക്ക് ആരെയും ശിഹാബ് ജോജുറിനെ കാണാൻ പ്രവേശിപ്പിക്കാതിരുന്നതും അതുകൊണ്ടാണ് എന്ന് ശിഹാബ് ജോജുറി അറിയിച്ചു മാത്രവുമല്ല 3-4 ദിവസം കൂടി ഇൻഷാല്ലാ ഉടനെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള യാത്ര തുടങ്ങുമെന്ന് ശിഹാബ് ജോജുറി അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മൾ കണ്ടതാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോസിലൊക്കെ പങ്കുവച്ചതാണ് അസ്ലം ആർ സി എന്ന് പറയുന്ന യൂട്യൂബർ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ടായിരുന്നു അത് ശിഹാബ് ജോജുറിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷന് കിട്ടിയത് കൊണ്ടാവാം അങ്ങനെ പോകുന്നത് നമ്മൾ ഇന്നലെ അറിയിച്ചിരുന്നു ഇൻഷാല്ലാ അതുപോലെ തന്നെ നടന്നു എന്ന് തന്നെ പറയാം ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല ശിഹാബ് ജോജുറിൻ്റെ യാത്ര ഖൈറായ രീതിയിൽ നടത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന് കൂട്ടായി പോകുന്നവരും യാത്ര അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറായ രീതിയിൽ നടത്തി കൊടുക്കട്ടെ ഇൻഷാല്ലാ എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു